നമസ്കാരം. മൃതാര ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു വാർത്താ പ്രഭാതത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആദ്യം പോകുന്നത് പോലീസുകാർക്കെതിരെ ഉണ്ടായ ഒരു നടപടിയുടെ വാർത്തയിലേക്കാണ്. അഭിഭാഷകനെ മർദ്ദിച്ച സംഭവത്തിൽ 4 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പരിശോധിക്കാം. അഭിഭാഷകനെ കസ്റ്റഡിയിൽ മർദ്ദിച്ചെന്ന പരാതി ഉയർന്ന കരുനാഗപ്പള്ളി CI ഗോപകുമാർ അടക്കം 4 പോലീസുകാർക്കെതിരെയാണ് ഒടുവിൽ നടപടിയുണ്ടായിരിക്കുന്നത്. 4 പേരെയും സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറങ്ങി. പോലീസിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP വിജയ് സാഖറയാണ് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവിറക്കിയത്. DGPയുടെയും IPS അസോസിയേഷന്റെയും എതിർപ്പ് തള്ളിയാണ് സസ്പെൻഡ് നടന്നത്. അഭിഭാഷകരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി CI ഗോപകുമാറിനെതിരെ നടപടിയെടുക്കരുതെന്നായിരുന്നു അസോസിയേഷന്റെ ആവശ്യം. എന്നാൽ നിയമമന്ത്രി PRAJIV ബാർ അസോസിയേഷന് ഉറപ്പ് നൽകിയത് പ്രകാരമുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു സർക്കാർ. അതേസമയം സസ്പെൻഷൻ നടപടിക്കെതിരെ IPS അസോസിയേഷൻ പരസ്യമായി രംഗത്തെത്തി. നടപടി പിൻവലിക്കണമെന്ന് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. നേരത്തെ മന്ത്രി നൽകിയ വാഗ്ദാന പ്രകാരം സസ്പെൻഷൻ നടപടി വൈകുന്നതിലും അഭിഭാഷകരിലും പ്രതിഷേധം ശക്തമായിരുന്നു. മൺട്രോതുരുത്ത് സ്വദേശിയായ അഡ്വക്കേറ്റ് പനമ്പിൽ S ജയകുമാറിനാണ് മർദ്ദനമേറ്റത്. ഈ സംഭവത്തിൽ കൊല്ലം ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ അഭിഭാഷകർ കോടതി ബഹിഷ്കരണ സമരവുമായി രംഗത്ത് വന്നതോടെയാണ് PRAJIV ഇടപെട്ട് ചർച്ച നടത്തിയതും കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുമെന്ന് ഉറപ്പു നൽകിയതും. PRAJIV അഭിഭാഷകർക്ക് നൽകിയ ഉറപ്പ് അട്ടിമറിക്കാൻ വേണ്ടി ഉന്നതരും രംഗത്തുണ്ട്. CI ഗോപകുമാറുമായി അടുത്ത ബന്ധമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ നടത്തിയിരുന്നു. ഇതോടെയാണ് സസ്പെൻഷൻ ഓർഡർ പുറത്തിറക്കാനിരുന്നത്. എന്നാൽ സസ്പെൻഷൻ നടപടി നീണ്ടതിൽ പ്രതിഷേധത്തിനിടെയാണ് കഴിഞ്ഞ ദിവസം ഓർഡർ പുറത്തിറങ്ങിയത്. അതേസമയം വാഹനാപകടം ഉണ്ടാക്കിയതിന് പോലീസ് കസ്റ്റഡിയിലെടുത്ത അഭിഭാഷകൻ ജയകുമാർ മദ്യപിച്ചിരുന്നതായി മെഡിക്കൽ റിപ്പോർട്ടടക്കം പോലീസുകാരും പുറത്തുവിട്ടിരുന്നു. അഭിഭാഷകൻ അക്രമ സ്വഭാവം കാണിച്ചെന്ന് വ്യക്തമാക്കുന്ന ആശുപത്രി രേഖകളും പുറത്തുവിടുകയുണ്ടായി. അതേസമയം പോലീസ് വ്യാജരേഖയാണ് ചമച്ചതെന്നാണ് അഭിഭാഷകർ ആരോപിച്ചത്. FIR തന്നെ തെറ്റാണെന്ന കാര്യമാണ് അഭിഭാഷകർ ചൂണ്ടിക്കാട്ടുന്നത്. FIR പ്രകാരം സംഭവം നടന്നത് 8:15 പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് 10 മണിക്ക് ശേഷമാണ് എന്നുമാണ്. അതേസമയം പോലീസുകാർ പുറത്തുവിട്ട അക്രമ വീഡിയോയിൽ അഭിഭാഷകൻ ലോക്കപ്പിനുള്ളിലുള്ള സമയം 8:34 കാണിക്കുന്നത്. ഡോക്ടർ പരിശോധിച്ചെന്ന രേഖയിലുള്ള 9 മണിക്കാണ്. ഇത് അഭിഭാഷകന് കസ്റ്റഡിയിൽ മർദ്ദനമേറ്റു എന്നതിന്റെ തെളിവാണെന്നും അഭിഭാഷകർ ചൂണ്ടിക്കാട്ടുന്നു. അഭിഭാഷകനെ കസ്റ്റഡിയിൽ മർദ്ദിച്ച കാര്യം അംഗീകരിക്കാൻ സാധിക്കില്ലെന്നാണ് അഭിഭാഷകർ ആവർത്തിക്കുന്നത്. September 5 നടന്ന സംഭവത്തിന്റെ പേരിൽ അഭിഭാഷകർ കൊല്ലത്ത് കോടതി ബഹിഷ്കരണം തുടങ്ങിയതോടെ കോടതി നടപടികൾ തടസ്സപ്പെട്ടിരുന്നു. സമരം ഇതര ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുമെന്ന് പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് കൊച്ചിയിൽ ബാർ കൌൺസിൽ ചെയർമാന്റെ സാന്നിധ്യത്തിലും അതിന്റെ തുടർച്ചയായി തിരുവനന്തപുരത്ത് നിയമമന്ത്രിയുടെ സാന്നിധ്യത്തിലും ചർച്ചകൾ നടന്നത്. അതേസമയം സസ്പെൻഷൻ തടയുമെന്ന നിലപാടിലാണ് പോലീസുകാരും. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസുമായി ബന്ധപ്പെട്ട പ്രതികാരമാണ് തന്നെ ലോക്കപ്പിൽ മർദ്ദിച്ചതിന് പിന്നിലെന്നാണ് അഡ്വക്കേറ്റ് ജയകുമാർ ആരോപിക്കുന്നത്. കൊല്ലം സബ് കോടതി പരിഗണിക്കുന്ന ഒരു കേസിൽ ആരോപണ വിധേയനായ SI ഗോപകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആസൂത്രിതമായി മർദ്ദിച്ചെന്നായിരുന്നു ആരോപണം. മണൽക്കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകനെയാണ് ക്രൂരമായി മർദ്ദിച്ചത്. ഒട്ടേറെ കേസുകളിൽ ആരോപണ വിധേയനായ ഈ ഉദ്യോഗസ്ഥനെന്നാണ് അഭിഭാഷകർ ആരോപിക്കുന്നത്.